സക്സസ് ഫയലിൽ ഇന്നത്തേത് മോക്ക് ടെസ്റ്റാണ്. 50 ചോദ്യങ്ങളാണ് ഉള്ളത്. PSC ബുള്ളറ്റിനിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏത് വർഷമാണ് സതി നിരോധിക്കപ്പെട്ടത്? ഇന്ത്യയിൽ ഏത് വർഷമാണ് സതി നിരോധിക്കപ്പെട്ടത്? 1829 ഇന്ത്യയിൽ സതി നിരോധിക്കപ്പെട്ടത്. വിക്ടോറിയ മെമ്മോറിയൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? വിക്ടോറിയ മെമ്മോറിയൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് വിക്ടോറിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ഹാരപ്പയും മോഹൻജോദാരയും ഇപ്പോൾ ഏത് രാജ്യത്താണ്? ഹാരപ്പയും മോഹൻജോദാരയും ഇപ്പോൾ ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ. ഹാരപ്പയും മോഹൻജോദാരയും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമാണ്. പോളിയോയ്ക്ക് കാരണമായ രോഗമാണോ? പോളിയോയ്ക്ക് കാരണമായ രോഗമാണോ? വൈറസ്. വൈറസ് ആണ് പോളിയോയ്ക്ക് കാരണമായ രോഗമാണോ? മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എവിടെയാണ്? മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത്. ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചണ്ഡീഗഡ്. ഓപ്ഷൻ ബി, ചണ്ഡീഗഡ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. കൺഫ്യൂഷനിസം ഏത് രാജ്യത്താണ് പ്രചരിച്ചത്? കൺഫ്യൂഷനിസം ഏത് രാജ്യത്താണ് പ്രചരിച്ചത്? ചൈന. ചൈനയിലാണ് കൺഫ്യൂഷനിസം പ്രചരിച്ചത്. മാമാങ്ക ആഘോഷങ്ങൾ അവസാനിക്കാൻ കാരണം. മാമാങ്ക ആഘോഷങ്ങൾ അവസാനിക്കാനുണ്ടായ കാരണം. മൈസൂർ ആക്രമണം. മൈസൂർ ആക്രമണമാണ് മാമാങ്ക ആഘോഷങ്ങൾ അവസാനിക്കാനുണ്ടായ കാരണം. മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തിയ വർഷം. മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തിയ വർഷം 1750. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തിയത്. 1750 കേരളത്തിൽ ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം. കേരളത്തിൽ ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി. കാലടിയാണ് ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം. പർവ്വതക്കാറ്റ് വീശുന്നത് എപ്പോഴാണ്? പർവ്വതക്കാറ്റ് വീശുന്നത് എപ്പോഴാണ്? രാത്രി സമയം. രാത്രി സമയത്താണ് പർവ്വതക്കാറ്റ് വീശുന്നത്. രാത്രി സമയം കേരളത്തിൽ ഏത് ഭൂപ്രദേശത്താണ് ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ? കേരളത്തിൽ ഏത് ഭൂപ്രദേശത്താണ് ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ? തീരപ്രദേശം. തീരപ്രദേശത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത്. ഏത് വർഷമാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഏത് വർഷമാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്? 1920. 1920 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഈഫൽ ഗോപുരം എവിടെയാണ്? ഈഫൽ ഗോപുരം എവിടെയാണ്? പാരീസ്. പാരീസിലാണ് ഈഫൽ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ബേക്കിംഗ് സോഡയുടെ രാസനാമം. ബേക്കിംഗ് സോഡയുടെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ട വർഷം. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ട വർഷം 1789. 1789 മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ ആദ്യ രാജ്യം. മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ ആദ്യത്തെ രാജ്യം ഫ്രാൻസ്. ഫ്രാൻസ് ആണ് മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ ആദ്യ രാജ്യം. ഫ്രാൻസ്
അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത്? അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയർ. അമാവാസിയിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങൾ. അമാവാസിയിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങൾ. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും മധ്യേ. അമാവാസിയിൽ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും മധ്യേയായിരിക്കും. അടിയന്തരാവസ്ഥയുമായി ബന്ധമില്ലാത്ത അനുച്ഛേദം ഏത്? അടിയന്തരാവസ്ഥയുമായി ബന്ധമില്ലാത്ത അനുച്ഛേദം ഏത്? 368. 368 അനുച്ഛേദമാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധമില്ലാത്ത അനുച്ഛേദം. പഴശ്ശി രാജാവ് അന്തരിച്ച വർഷം. പഴശ്ശി രാജാവ് അന്തരിച്ച വർഷം 1805. 1805 പഴശ്ശി രാജാവ് അന്തരിച്ചത്. 1805. 1805. മതേതരം, അഖണ്ഡത എന്നീ പദങ്ങൾ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? മതേതരം, അഖണ്ഡത എന്നീ പദങ്ങൾ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 42. 42 ഭേദഗതിയിലൂടെയാണ് മതേതരം, അഖണ്ഡത എന്നീ പദങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ. ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ. 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനലാണ് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ മോചിപ്പിക്കാൻ കോടതി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട റിട്ട് ഏത്? അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ മോചിപ്പിക്കാൻ കോടതി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട റിട്ട്. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ മോചിപ്പിക്കാൻ കോടതി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട റിട്ട്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിക്കപ്പെട്ട വർഷം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിക്കപ്പെട്ട വർഷം 1959. 1959 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിക്കപ്പെട്ടത്. ജറാവകൾ എന്ന ഗോത്രവിഭാഗം എവിടെയാണ് അധിവസിക്കുന്നത്? ജറാവകൾ എന്ന ഗോത്രവിഭാഗം എവിടെയാണ് അധിവസിക്കുന്നത്? ലിറ്റിൽ ആൻഡമാൻ. ലിറ്റിൽ ആൻഡമാനിലാണ് ജറാവകൾ എന്ന ഗോത്രവിഭാഗം അധിവസിക്കുന്നത്. ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം. ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം. ട്രോപ്പിക്കൽ മൺസൂൺ. ട്രോപ്പിക്കൽ മൺസൂൺ എന്നതാണ് ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പദം. ഏത് ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് മറാഠി? ഏത് ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് മറാഠി? ഇൻഡോ ആര്യൻ. ഇൻഡോ ആര്യൻ ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് മറാഠി. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. ഡെക്കാൺ ക്യൂൺ. ഡെക്കാൺ ക്യൂൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. വന്ദേ ഭാരത് മിഷന് നേതൃത്വം നൽകിയത് ആര്? വന്ദേ ഭാരത് മിഷന് നേതൃത്വം നൽകിയത് ആര്? എയർ ഇന്ത്യ. ഓപ്ഷൻ ബി, എയർ ഇന്ത്യ. എയർ ഇന്ത്യയാണ് വന്ദേ ഭാരത് മിഷന് നേതൃത്വം നൽകിയത്. കമ്പ്യൂട്ടറിന്റെ എല്ലാ ഘടകങ്ങളും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം ഏത്? കമ്പ്യൂട്ടറിന്റെ എല്ലാ ഘടകങ്ങളും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം ഏത്? മദർബോർഡ്. മദർബോർഡുമായിട്ടാണ് കമ്പ്യൂട്ടറിന്റെ എല്ലാ ഘടകങ്ങളും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ഏത് പ്രദേശത്ത് പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക? കേരളത്തിലെ ഏത് പ്രദേശത്ത് പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക? വയനാട്. വയനാട്ടിലെ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക.
കേരളത്തിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് മുൻപ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നത്? കേരളത്തിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് മുൻപ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നത്? കുമരകം. കുമരകമാണ് മുൻപ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നത്. കടൽ പായലിൽ നിന്ന് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന മൂലകം ഏത്? കടൽ പായലിൽ നിന്ന് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന മൂലകം ഏത്? അയഡിൻ. അയഡിൻ ആണ് കടൽ പായലിൽ നിന്ന് വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മൂലകം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഷിപ്കില ചുരം കടന്നുപോകുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഷിപ്കില ചുരം കടന്നുപോകുന്നത്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലൂടെയാണ് ഷിപ്കില ചുരം കടന്നുപോകുന്നത്. ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെട്ടത് ആര്? ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെട്ടത് ആര്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഭട്ടാരകൻ എന്ന് അറിയപ്പെട്ടത്. ഏത് ബാങ്കിലാണ് സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത്? ഏത് ബാങ്കിലാണ് സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത്? കാനറ ബാങ്ക്. കാനറ ബാങ്കിലാണ് സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത്. മാവിൻ്റെ സസ്യശാസ്ത്ര നാമം. മാവിൻ്റെ സസ്യശാസ്ത്ര നാമം. മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക എന്നതാണ് മാവിൻ്റെ സസ്യശാസ്ത്ര നാമം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നത് ഏലം. ഏലമാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നത്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. അനാകാർഡിക് ആസിഡ്. അനാകാർഡിക് ആസിഡാണ് കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. അനാകാർഡിക് ആസിഡ്. മാഹാളി രോഗം ഏതിനെയാണ് ബാധിക്കുന്നത്? മാഹാളി രോഗം ഏതിനെയാണ് ബാധിക്കുന്നത്? കവുങ്ങ്. കവുങ്ങിനെയാണ് മാഹാളി രോഗം ബാധിക്കുന്നത്. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം. ഡെൻഡ്രോളജി. ഡെൻഡ്രോളജിയാണ് വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം. ക്യാരറ്റിലടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു. ക്യാരറ്റിലടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു. കരോട്ടിൻ. കരോട്ടിനാണ് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു. സ്വാഭാവിക അയഡിൻ്റെ ഉറവിടമായ സസ്യം. സ്വാഭാവിക അയഡിൻ്റെ ഉറവിടമായ സസ്യം. സീവീഡ്. സീവീഡാണ് സ്വാഭാവിക അയഡിൻ്റെ ഉറവിടമായ സസ്യം. അന്നപൂർണ ഏതിൻ്റെ ഇനമാണ്? അന്നപൂർണ ഏതിൻ്റെ ഇനമാണ്? നെല്ല്. ഓപ്ഷൻ ബി നെല്ല്. സസ്യശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് സ്റ്റൊമാറ്റ? ഇല. ഇലയിലാണ് സ്റ്റൊമാറ്റ, അല്ലെങ്കിൽ ആസ്യരന്ധ്രം. ആസ്യരന്ധ്രം എന്നതാണ് സ്റ്റൊമാറ്റ. ഇലയിലെ ചെറിയ അതിസൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ. ഇത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ എസ് എഫ് ഡയറീസിൽ ഇന്നലെ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിന് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുത്തതിൽ പഠിച്ച ഒരു ഭാഗമാണിത്. ഇതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നെല്ലിക്കയുടെ ചവർപ്പിന് കാരണം. നെല്ലിക്കയുടെ ചവർപ്പിന് കാരണം അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡാണ് നെല്ലിക്കയുടെ ചവർപ്പിന് കാരണം. ഉരുളക്കിഴങ്ങ് ഏതിൻ്റെ രൂപാന്തരണമാണ്? ഉരുളക്കിഴങ്ങ് ഏതിൻ്റെ രൂപാന്തരണമാണ്? കാണ്ടം. കാണ്ടത്തിൻ്റെ രൂപാന്തരണമാണ് ഉരുളക്കിഴങ്ങ്. ഇതും ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ഒരു ഫാത്തം എത്ര മീറ്ററാണ്? ഒരു ഫാത്തം എത്ര മീറ്ററാണ്? 1.828 മീറ്റർ. ഒരു ഫാത്തം എന്നത് 1.828 മീറ്റർ. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.